കറണ്ട് ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരിയതിന് KCB ജീവനക്കാരെ ആക്രമിച്ച വീട്ടുടമ അറസ്റ്റിൽ. കൊല്ലം മുട്ടുകൗ സ്വദേശി അലി അക്ബറാണ് പിടിയിലായത്. അലി അക്ബർ വീട്ടിലെത്തിയപ്പോഴാണ് KCB ജീവനക്കാർ ഫ്യൂസ് ഊരിയ വിവരം അറിയുന്നത്. അരിശംമൂത്ത പ്രതി ഇരുമ്പ് കമ്പി വളച്ച് ലൈനിലേക്ക് വലിച്ചെറിഞ്ഞ പ്രദേശത്ത് പൂർണ്ണമായും വൈദ്യുതി നിശ്ചലമാക്കി. നാട്ടുകാർ പ്രദേശത്ത് വൈദ്യുതിയില്ലെന്ന് KCBയിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മുട്ടയ്ക്കാവ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിലെ പ്രധാന ഫ്യൂസ് ശരിയാക്കാൻ ജീവനക്കാർ സ്ഥലത്തെത്തി. ഇതിനു പിന്നാലെ വീട്ടുടമ ജീവനക്കാരെ അസഭ്യം പറയുകയും ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസിൽ പാറക്കഷണം കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കുകയും ജീവനക്കാർ എത്തിയ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് കളയുകയും ചെയ്തു. കണ്ണനല്ലൂർ ഇലക്ട്രിസിറ്റി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണനല്ലൂർ KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റേഷനിൽ ഹാജരായി നിന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിൽ തലേ ദിവസം രാത്രി 7:30 മുട്ടക്കാവ് ഭാഗത്തുള്ള അലി അക്ബർ എന്നയാൾ KCB ഓഫീസിൽ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം ഇല്ല എന്നറിയുകയും അതിന് മറുപടിയായി അവർ പറഞ്ഞു പൈസ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണെന്ന് പറയുകയും അതിൽ പ്രകോപിതനായ പ്രതി മുട്ടക്കാവ് ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഫ്യൂസുകൾ നശിപ്പിക്കുകയും സ്ഥലത്തെ കമ്പികൾ വൈദ്യുതി ബന്ധമുള്ള കമ്പികൾ പൊട്ടിച്ച് താറുമാറാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് സ്ഥലത്ത് വന്ന KCB ജീവനക്കാർ വന്ന് ശരിയാക്കാൻ വന്ന സമയം അവരുടെ ജീപ്പിലെ താക്കോൽ ഉയർത്തുകൊണ്ട് പോവുകയും ആ രീതിയിൽ പ്രതി ഇത് നശിപ്പിച്ചതിലൂടെ ഫ്യൂസ് നശിപ്പിച്ചതിലും ലൈൻ പൊട്ടിച്ചതിലും 100,000 രൂപയുടെ നഷ്ടം സംഭവിച്ച KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളതും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. പ്രതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി അലി അക്ബർ കണ്ണനല്ലൂർ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.